ബോസ്കോ ക്യാമ്പസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സി ജെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് BA S1-കാർക്ക് പഠിക്കുവാനുള്ള ഉണ്ണിയാർച്ച, കൂത്ത് കാണാൻ പോയ കഥ എന്ന പാഠഭാഗമാണ്. നേരവും താനെ പുലർന്നിട്ടില്ല, കഞ്ഞി കുടിക്കുന്ന നേരമായോ? അത് താനെ കേൾക്കുന്നു പെൺകിടാവും, ഒന്നിണ്ടു കേൾക്കണം അച്ഛനോട്. പുത്തൂരും വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ, ആറ്റുമണമേലും വന്നേ പിന്നെ, കാഴ്ചയും വേലയും കണ്ടിട്ടില്ല. അല്ലിമലർക്കാവിൽ കൂത്തല്ലാണേ, അയ്യപ്പൻകാവിൽ വിളക്കല്ലാണേ, അഞ്ജനക്കാവിലോ വേലപൂരം, അയലാർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ഉണ്ണിയാർച്ചയോട് ചോദിക്കുകയാണ്, നേരം പോലും നന്നേ പുലർന്നിട്ടില്ലല്ലോ, കഞ്ഞി കുടിക്കുന്ന സമയം ആയോ? ഇത് കേട്ടിട്ട് ഉണ്ണിയാർച്ച പറയുകയാണ്, ഒരു കാര്യം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരോടാണ് പറയുന്ന? അച്ഛനോട് പറയുകയാണ്. പുത്തൂരും വീട്ടിൽ നിന്ന് വന്നതിന് ശേഷവും ആറ്റുമണമേൽ വന്നതിന് ശേഷവും കാഴ്ചയും വേലയും ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അല്ലിമലർക്കാവിലെ കൂത്താണ്, അയ്യപ്പൻകാവിലെ വിളക്കാണ്, അഞ്ജനക്കാവിലെ വേലപൂരമാണ്, അയലത്തെ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം തനിക്കും പോകണമെന്നാണ് ഉണ്ണിയാർച്ച അച്ഛനോട് പറയുന്നത്. കാഴ്ചയും വേലയും കണ്ടിട്ടില്ല, അലിമലർക്കാവിൽ കൂത്തല്ലാണ്, അയ്യപ്പൻകാവിൽ വിളക്കല്ലാണ്, അഞ്ജനക്കാവിൽ വേലപൂരമാണ്, അയലാർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അപ്പം കാഴ്ചയും വേലയും ഒന്നും തന്നെ കണ്ടിട്ടില്ല. അലിമലർക്കാവിൽ കൂത്താണ്, അയ്യപ്പൻകാവിൽ വിളക്കാണ്, അഞ്ജനക്കാവിൽ നിന്ന് വേലപൂരമാണ്, അയലത്തെ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പറയുന്നു അച്ഛനല്ലോ, അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ, അയ്യപ്പൻകാവിൽ വിളക്കു കാണാൻ, അഞ്ജനക്കാവിലെ വേല കാണാൻ, ആരെ തുണകൂട്ടി പോകും പെണ്ണെ? ഒരു നാളും നീയും മോഹിക്കേണ്ട. അപ്പോൾ പറയുന്നു അച്ഛനല്ലോ. അപ്പോൾ ഇത് കേട്ടിട്ട് അച്ഛൻ പറയുകയാണ്, അല്ലിമലർക്കാവിൽ കൂത്ത് കാണാനും, അയ്യപ്പൻകാവിൽ വിളക്കു കാണാനും, അഞ്ജനക്കാവിലെ വേല കാണാനും, ആരെ തുണകൂട്ടിയാണ് നീ പോകുന്നത്? ഒരു നാളും നീ ഇതിനൊന്നും തന്നെ മോഹിക്കേണ്ട എന്ന് ഉണ്ണിയാർച്ചയോട് അച്ഛൻ പറയുകയാണ്. അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച, എന്നുടേ ഭർത്താവ് തുണയനിക്കെ, അതുതാനേ കേൾക്കുന്നു അച്ഛനല്ലോ. ഒന്നിണ്ടു കേൾക്കണം ഉണ്ണിയാർച്ചയെ, അവനുണ്ടോ പോരാനിട വരുന്നു. അപ്പോഴ് ഉണ്ണിയാർച്ച പറയുകയാണ്, എനിക്ക് തുണയായിട്ട് ആര് വരും? എൻ്റെ ഭർത്താവ് എനിക്ക് തുണയായിട്ട് വരും. ഇത് കേട്ടിട്ട് അച്ഛൻ പറയുകയാണ്, ഉണ്ണിയാർച്ച നീ ഒരു കാര്യം കേൾക്കണം. ഒന്നിണ്ടു കേൾക്കണം ഉണ്ണിയാർച്ചെ, അവനുണ്ടോ പോരാനിട വരുന്നു. എന്നും പുതുശ്ശേരിയിൽ പയറ്റവന്, തുടങ്ങുമ്പോഴായിരം കിട്ടും പെണ്ണെ, നിർത്തുമ്പോഴായിരത്തൊന്നും കിട്ടും. ഇപ്പോൾ പറയുകയാണ്, ഉണ്ണിയാർച്ചയോട് അച്ഛൻ പറയുകയാണ്, ഉണ്ണിയാർച്ചയെ നീ ഒരു കാര്യം കേൾക്കണം, അവന് അവിടെ നിന്ന് വരാനായിട്ട് സാധിക്കില്ല. എന്നും പുതുശ്ശേരിയിൽ പയറ്റുണ്ട്, തുടങ്ങുമ്പോഴായിരം രൂപ കിട്ടും, നിർത്തുമ്പോഴായിരത്തിയൊന്നും കിട്ടും. എനിക്കുമേ ഒന്നല്ലോ പൊന്മകനും, പത്തും പലതുമേ മക്കളില്ല, നാഗപുരം എന്ന് കേട്ടിട്ടുണ്ടോ? വളർക്കോട്ടെന്നങ്ങൊരങ്ങാടിയും അമ്മ പെങ്ങന്മാർ അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഉണ്ണിയാർച്ചയോട് പറയുകയാണ്, എന്താണ്, നേരം പോലും എന്താണ് പുലർന്നിട്ടില്ല, കഞ്ഞി കുടിക്കാനുള്ള സമയം ആയോ? ഇത് കേട്ടിട്ട് ഉണ്ണിയാർച്ച പറയുകയാണ്, ഒരു കാര്യം കേൾക്കണം. അച്ഛനോടാണ് ഉണ്ണിയാർച്ച പറയുന്നത്, പുത്തൂരും വീട്ടിൽ നിന്ന് വന്നതിന് ശേഷവും ആറ്റുമണമേൽ എത്തിയതിന് ശേഷവും കാഴ്ചയും വേലയും ഒന്നും തന്നെ താൻ കണ്ടിട്ടില്ല. അല്ലിമലർക്കാവിൽ കൂത്താണ്, അയ്യപ്പൻകാവിൽ വിളക്കാണ്, അഞ്ജനക്കാവിൽ വേലപൂരമാണ്, അയലത്തെ സ്ത്രീകളെല്ലാം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ തനിക്കും പോകണമെന്ന ആഗ്രഹമാണ് ആര് പുറപ്പെടുവിക്കുന്നത്? ഉണ്ണിയാർച്ച. എന്നിട്ട് ഉണ്ണിയാർച്ച പറയുകയാണ്, ഇത് കേട്ടിട്ട് അച്ഛൻ പറയുകയാണ്, അല്ലിമലർക്കാവിൽ കൂത്ത് കാണാനും, അയ്യപ്പൻകാവിൽ വിളക്ക് കാണാനും, അഞ്ജനക്കാവിൽ വേലപൂരം കാണാനും നീ ആരെ തുണകൂട്ടിക്കൊണ്ടാണ് പോകുന്നത്? അതുകൊണ്ട് തന്നെ നീ ഒരു നാളും അവിടെ അതൊക്കെ കാണാൻ പോകാമെന്ന് നീ മോഹിക്കണ്ട. ഇത് കേട്ടിട്ട് ഉണ്ണിയാർച്ച പറയുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് തുണ വരും. ഇത് കേട്ടിട്ട് വീണ്ടും അച്ഛൻ പറയുകയാണ്, ഉണ്ണിയാർച്ച നീ ഒരു കാര്യം കേൾക്കണം, അവൻ അവിടെ നിന്ന് വരാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, എന്നും പുതുശ്ശേരിയിൽ പയറ്റുണ്ട്, തുടങ്ങുമ്പോഴായിരം കിട്ടുന്നതാണ്, അതുപോലെ നിർത്തുമ്പോഴായിരത്തൊന്നും കിട്ടുന്നതാണ്. അതുമാത്രമല്ല, എനിക്ക് ഒരേ ഒരു പൊന്മകൻ മാത്രമേ ഉള്ളൂ, പത്തും പലതും മക്കളൊന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. വളർക്കോട്ടെന്നൊരു അങ്ങാടിയും അമ്മ പെങ്ങന്മാർ അറിഞ്ഞുകൂടാ, ജോനോർ പുളപ്പുള്ളൊരു അങ്ങാടിയാണേ, ആ വഴിക്കാർക്കും നടന്നുകൂടാ.
പട്ടുടുത്താരാനും വന്നു പോയാൽ പട്ടുകഴിച്ചങ്ങയക്ക് വരും. പറയുകയാണ്, എന്താണ് വളർക്കോട്ട് എന്നൊരു അങ്ങാടിയുണ്ട്, അവിടെ എന്താണ് അമ്മമംഗന്മാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ആളുകൾ അവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ആ വഴിക്കൊന്നും തന്നെ പോകുന്നത് നല്ലതല്ല എന്ന് അച്ഛൻ ഉണ്ണിയാർച്ചയോട് പറയുകയാണ്. പട്ടുടുത്താരാനും വന്നു പോയാൽ പട്ടുകഴിച്ചങ്ങയക്ക് വരും. ചമയം ചമഞ്ഞൊരു പെണ്ണാണെങ്കിൽ അവരുടെ കൈയും പിടിച്ചവരെ, അവരുടെ വസ്ത്രം അഴിച്ചവരെ നഗ്നരായിട്ടങ്ങയക്കേ ഉള്ളൂ. അപ്പോൾ പറയുകയാണ്, പട്ടുടുത്ത് വല്ലതും അതുവഴി ആരെങ്കിലും വന്നാൽ അവർ പട്ടുപോലും അഴിച്ചെടുക്കും എന്ന്. അതുമാത്രമല്ല, എന്താണ് ആ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവരുടെ കൈയും പിടിച്ചുകൊണ്ട് എന്താണ് അവരുടെ വസ്ത്രമൊക്കെ അഴിച്ച് അവരെ നഗ്നരായിട്ട് മാത്രമേ അവരെ അയക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വൃത്തികെട്ട സ്ഥലമാണ് എന്താണ് അങ്ങാടി എന്നാണ് പറയുന്നത്, വളർക്കോട്ട് അങ്ങാടി എന്നാണ് അച്ഛൻ ഉണ്ണിയാർച്ചയോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണിയാർച്ച ഇതൊന്നും കാണാനായിട്ട് പുറപ്പെടണ്ട, തൻ്റെ ഒരേ ഒരു മകനെ എന്താണ് കൊല്ലിക്കരുതെന്നൊക്കെ അച്ഛൻ ഉണ്ണിയാർച്ചയോട് പറയുന്നതിന് കാരണം ഇതാണ്. അങ്ങനെയുള്ളൊരു നാടാകുന്നു, കണ്ടാൽ തികവുള്ള പെണ്ണു നീയും, നിന്നെ അവരെങ്ങാൻ കണ്ടുപോയാൽ മൂപ്പൻ്റെ മാളിക കയറ്റുമവർ. അതുമാത്രമല്ല, എന്താണ് ആ നീ എന്താണ് കണ്ടാൽ തികവുള്ള ഒരു പെണ്ണാണ്, വളരെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണാണ്, നിന്നെ വല്ലവർ അവർ കണ്ടാൽ എന്ത് ചെയ്യും, അവർ തീർച്ചയായിട്ടും നിന്നെ മൂപ്പൻ്റെ മാളികയിലേക്ക് കൊണ്ടുപോകും. ഒന്നല്ലേ എനിക്കുള്ളൂ പൊന്മകനും, അവനെ പഴുതേ നീ കൊല്ലിക്കല്ലേ. എന്താണ് എനിക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ, അവനെ നീ കൊല്ലിക്കരുത് എന്ന് ഉണ്ണിയാർച്ചയോട് അച്ഛൻ പറയുകയാണ്. അതുതാനെ കേൾക്കുന്നു ഉണ്ണിയാർച്ച, ഒന്നിണ്ടു കേൾക്കണം അച്ഛനോട്, പുത്തൂരം വീട്ടിൽ ജനിച്ചു പോയാൽ അഴകോടെ കുട്ടി വളരെയുള്ളൂ. അപ്പോൾ ഇത് കേട്ടിട്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഉണ്ണിയാർച്ച പറയുകയാണ്, എന്താണ് അച്ഛനൊരു കാര്യം കേൾക്കണം, പുത്തൂരം വീട്ടിൽ ജനിച്ചു പോയാൽ അഴകോട് മാത്രമേ കുട്ടി വളർന്നു വരികയുള്ളൂ. പുത്തൂരം പെണ്ണുങ്ങൾ ഇന്നാരും ആണിനെ കൊല്ലിച്ചു കേട്ടിട്ടുണ്ടോ? അപ്പം പുത്തൂരം പെണ്ണുങ്ങളിൽ ഇന്ന് ആരും തന്നെ, ഇന്നുവരെ ആരും തന്നെ ഒരാണിനെയും കൊല്ലിച്ചതായിട്ട് അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് ഉണ്ണിയാർച്ച അച്ഛനോട് ചോദിക്കുകയാണ്. ഉണ്ണിയാർച്ച അച്ഛനോട് പറയുകയാണ്, ആണിനെ കൊല്ലിച്ച ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല, ഞങ്ങളൊരു പെൺകുട്ടികളും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അച്ഛനോട് ഉണ്ണിയാർച്ച പറയുകയാണ്.